ஹாய் வர்றேன், ஹாய் வர்றேன், ரெண்டு ஆளும் வர்றேன், ரெண்டு ஆளும் അപ്പം നമ്മളെ ചാനലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരുണ്ട്. രണ്ടാളൊന്നും ഇറങ്ങിയിട്ടില്ല. അയ്യോ അയ്യോ, ഭയങ്കര സന്തോഷം. അപ്പം രണ്ടാളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ രണ്ടാളെ എടുത്തിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കരയിലും പിഴിയിലൊക്കെ ഉണ്ടാവും. അപ്പം രണ്ടാളെ ഞാൻ ഇങ്ങനെ ഇറക്കി നിർത്തിക്കോളും. അപ്പം ഇന്നത്തെ വീഡിയോ എന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഒരു ഭർത്താവിന്, അതായത് കല്യാണം കഴിച്ച് ഇരിക്കലെ തന്നെ ഭാര്യ ഒരു സുഹൃത്ത്, ഒരു ആൺ സുഹൃത്തിനായിട്ട് ബന്ധമുണ്ടായിട്ട് ആളിങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ ശേഷം പെണ്ണ് ലൈവ് ഇട്ടിട്ട് മരിച്ചു എന്നൊക്കെ, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടായിരുന്നു. എടുക്കട്ടെ എടുക്കട്ടെ, ഇവിടെ ഇരിക്കും വെച്ചിട്ടൂടെ. അപ്പ അങ്ങനെയുള്ള, അതായത് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും സുഹൃത്തുക്കളായിട്ട്, ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പൊ എല്ലാവർക്കും, അതായത് പെൺകുട്ടികളായിട്ടുള്ള എല്ലാവർക്കും, മാക്സിമം എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോ ചില ഞങ്ങളെ ഇതിലൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് അങ്ങനെ ആൺ സുഹൃത്തുക്കളായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ജാതിയിലുള്ള പെൺകുട്ടികൾക്കും ഒരാളെങ്കിലും ഫ്രണ്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ അതല്ല, ഈ റിലേഷൻ വേറെ രീതിക്ക് വഴിതെറ്റി പോകുമ്പോഴാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യമൊക്കെ അവർ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുക, കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ ആദ്യത്തെ പോക്കൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ആർക്കും കുഴപ്പമില്ല എന്ന്. കാരണം നമ്മൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ പണിക്ക് പോകുന്ന സമയം അവർക്ക്, അപ്പൊ അതങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയാം. എന്തേ അവ കഴിഞ്ഞിരുന്ന നമ്മുടെ മോൻ്റെ അപ്പൊ ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് ഒരു സുഹൃത്ത് ബന്ധമായിട്ട് ഇങ്ങനെ പോവും. പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോന്നോരോന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ നമ്മളെ ഇതിലേക്ക് കയറും. പിന്നെ അതിന്ന് ഉണ്ടാവുന്നതാണ് ഓരോ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടി വരും, ചെയ്യാണ്ടാവുമ്പോഴാണ് ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വേറൊരു ഇതിന് പോവാൻ നിൽക്കണേ? നമ്മൾക്ക് എത്ര ആയാലും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടായി, അപ്പൊ അവരുടെ കൂടെ ഒക്കെ അങ്ങനെ ജോലിയായിട്ടിരിക്കുമ്പോ വേറൊരു ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഭർത്താക്കന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരായിട്ട് ചിലപ്പോ ഡെയിലി നിങ്ങളെ ഇതാവണില്ലല്ലോ, അങ്ങനെ നമ്മളായിട്ടൊരു ഇതില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. തല്ലുണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും അവർക്ക് സ്നേഹമില്ലായിട്ടൊന്നും ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ഓരോ ടെൻഷനും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വിടുമ്പോ അവര് നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവരൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള റിലേഷനിൽ ഒന്ന് പോയിട്ട് പെടാണ്ടിരിക്കുക. അത് പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞാണ്. പിന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എനിക്ക് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു പെണ്ണിനോട് ഒരാണിനിപ്പോ ഒരു റിലേഷൻ തോന്നാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ തോന്നി, അത് ചിലപ്പോ ചെക്കന് ചിലപ്പോ ചോദിക്കും തോന്നുന്ന ആത്മാർത്ഥമായിരിക്കാം, അത് കാര്യം. പക്ഷെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് തോന്നുകയാണെങ്കിൽ അവള് അവനെയും, അതായത് അവളുടെ ഭർത്താവിനെയും കുട്ടീനൊക്കെ വിട്ടിട്ട് ഈ ആൺകുട്ടിയുടെ കൂടെ വരാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു പെൺകുട്ടികളെ നോക്കാണ്ടിരിക്കല്ല ഏറ്റവും നല്ലത്. കാരണം സ്വന്തം ചോരലൊരു കുട്ടി ഉണ്ടായി, ഒരു ഭർത്താവും ഉണ്ട്, എന്നിട്ട് വേറൊരാളെ ഇഷ്ടപ്പെട്ട് അവരെ കൂടെ പോവുക, അല്ലെങ്കിൽ അവരെ നോക്കുക, അവരായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള രീതിക്ക് വരികയാണെങ്കിൽ പിന്നെ അത് നല്ലൊരു റിലേഷൻ ആവും. നാളെ ചിലപ്പോൾ ഈ ചെക്കനെ കല്യാണം കഴിച്ച് വേറെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അവൻ വേറെ ചെക്കൻ വരികയാണെങ്കിലും ചിലപ്പോൾ ആ ചെക്കൻ്റെ കെയറിങ് കിട്ടുമ്പോൾ അത് മതി എന്ന് തോന്നിട്ട് അവള് ചിലപ്പോൾ അവൻ്റെ കൂടെ പോകും. അപ്പോൾ ആ റിലേഷനൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ, നമുക്കെല്ലാവർക്കും ഓരോരുത്തരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും, അവരെന്തായാലും നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇല്ലാത്തവർക്ക് തലവര തലവര അതാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ആവശ്യമില്ലാണ്ട് ഓരോ ഇതിൽ കയറി വേറൊരാളുടെ ഇതിൽ കൈയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും അത്രേ ഉള്ളൂ. നമ്മൾ മറ്റേ റിലേഷനിൽ പോവുകയാണെങ്കിൽ അത് കല്യാണത്തിന് മുമ്പ്, ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ റിലേഷൻ നമ്മൾ ഇതാക്കുക. വെറുതെ ഒരാളുടെ ജീവിതം കൂടി കളഞ്ഞ് അയാളെ ഇതാക്കി. ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചപ്പോൾ, ആ കുട്ടി പെണ്ണ് മരിച്ചപ്പോൾ ആ ഭർത്താവ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അവള് മരിച്ചതിനെക്കാട്ടിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവുക, ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു റിലേഷൻ്റെ കാര്യം അറിഞ്ഞത് കൊണ്ടായിരിക്കാം. ആ ഭർത്താവ് ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടി ഇപ്പം എന്തോരം
വലുതായി വന്നാലും എന്തിൻ്റെ പേരിലാണ് അമ്മ മരിച്ചതെന്നുള്ളത് വരുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാന്നൊക്കെ ചിന്തിക്കണ്ടേ. അപ്പോൾ എല്ലാവരും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, മുന്നോട്ടുള്ള ഭാവി. ഇന്നിപ്പോൾ തോന്നണ ചെറിയൊരു ഇതായിരിക്കാം, ചെറിയൊരു രസം, ഒരു കൗതുകം അതൊക്കെ ആയിരിക്കും, പക്ഷെ നാളത്തെ ഭാവി ചിലപ്പോൾ അതാവണമെന്നില്ല. കല്യാണത്തിന് മുമ്പ് നമുക്ക് പല റിലേഷൻ ഉണ്ടാവും, അതൊക്കെ അതിപ്പോൾ നമ്മൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കായാലും ഒരുപാട് റിലേഷൻ ഉണ്ടാവും, പല തരത്തിലുള്ള റിലേഷൻ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വേറെ ലൈഫിലേക്ക് മാറണം, അങ്ങനെ അങ്ങനെ ആഗ്രഹമില്ല. അതായത് ആ ലൈഫിൽ നിന്നുകൊണ്ട് വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കല്യാണം കഴിക്കണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഇത് വേണം. എല്ലാ ചെക്കന്മാരെയും നോക്കി അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെ നോക്കി അങ്ങനെ നടക്കാം, വെറുതെ ഒരാളെ കൂടെ കൂടി ആളുടെ ജീവിതം നശിപ്പിക്കാണ്ടിരിക്കുക ഏറ്റവും ബെറ്റർ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് അതായത് ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവാ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഒരാളുടെ ജീവിതം നശിപ്പിക്കുക വെച്ചാൽ ഇപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എത്ര പേരുടെ ലൈഫാണ് നശിച്ചത്. അപ്പോൾ ആ ആണിൻ്റെ കാര്യം, അവൻ്റെ ചിലപ്പോൾ വേറെ പെണ്ണിനെ കിട്ടുമായിരിക്കും, പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യം അത് പോയി. അതിൻ്റെ ഭർത്താവ്, അതിൻ്റെ കുട്ടി, അവരെ വീട്ടുകാർ, അവരൊക്കെ എന്തോ ഇതായിട്ടുണ്ടാവും. അപ്പം എല്ലാവരും എനിക്ക് ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതെന്നുള്ളൂ. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു, കാരണം എൻ്റെ വീഡിയോ കാണാനാകെ 12 പേരേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ നല്ല ആൾക്കാരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അല്ല, ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞാണ്. അങ്ങനെ ആരെങ്കിലും മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു റിലേഷൻ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതിക്കൊന്നും പോവാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അയാൾക്ക് ടെററാണ്, അയ്യാൻ്റെ പോലെയല്ല അയ്യാൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുള്ളൂ, പക്ഷെ ചെറുള്ള കുട്ടിയാ. ആരോട് പറഞ്ഞേ നല്ല നല്ല കുട്ടികളായിട്ടിരിക്കുന്നു പറ എല്ലാരോടും, നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കുന്ന കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞേനെ ആവർത്തിച്ച് പറയാണ്ടിരിക്കണത് നല്ലത്. അപ്പൊ എല്ലാരും പറയണ്ട് എന്റെ ആവർത്തനം കുറച്ച് കൂടുതലാണെന്ന് എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കാണാം, എൻ്റെ വീഡിയോകൾ എല്ലാതും കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എന്നെ അബ്ലേ ചെയ്തേക്കാം. എന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം. ടാറ്റ. 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 ടാറ്റ.